ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കോവിഡ് താറുമാറാക്കിയ സമ്പദ് വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരിക എന്നതിലുപരി രാജ്യത്തിന് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തുറക്കുവാൻ ഇത്തവണത്തെ ബജറ്റിന് കഴിയുമോ എന്നാണ് വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ചൈനയെ ആശ്രയിക്കുന്നതിൽ നിന്നും രാജ്യത്തിന് ആത്മനിർഭർ ഭാരതത്തിലേക്ക് ഇത്തവണ ബജറ്റ് വഴി തുറക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, വളം, വാഹന ഉൽപ്പന്നങ്ങൾ, മരുന്ന് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിൻ്റെയും ഇറക്കുമതി ചൈനയിൽ നിന്നാണ് ഇപ്പോഴും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തന്നെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് ഫോറിൻ ട്രേഡ് പെർഫോമൻസ് അനാലിസിസ് നോക്കിയാൽ 52.09% ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വളർച്ച. ചൈനയോട് ഇന്ത്യ ഇടഞ്ഞു നിൽക്കുമ്പോഴും പല കാര്യങ്ങൾക്കും ചൈനയെ ആശ്രയിക്കേണ്ട ഗതികേടാണ് രാജ്യത്തിനുള്ളത്. ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു പാത വെട്ടി തുറക്കാൻ ഈ ബജറ്റിന് സാധിക്കുമോ എന്നാണ് പ്രമുഖർ ഉറ്റുനോക്കുന്നത്. പ്രധാനമായും ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്നത് അസംസ്കൃത സാധനങ്ങൾ വാങ്ങാനാണ്. ഇന്ത്യ എന്നല്ല, ഏത് രാജ്യവും ഇപ്പോൾ ചൈനയെ തന്നെയാണ് കൂടുതലായി ഇതിനായി ആശ്രയിക്കുന്നത്. അത്ര ശക്തമാണ് ചൈനയുടെ അസംസ്കൃത വിപണി. രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ചെറുകിട ഇടത്തരം കമ്പനികളെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഉൽപ്പാദനത്തിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും അളവ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ നൽകണം. ചൈനയെ പ്രധാനമായും ആശ്രയിക്കുന്നവയുടെ പട്ടികയിൽ ഇലക്ട്രോണിക് മേഖലയാണ് മുൻപിലുള്ളത്. മൊബൈൽ ഫോൺ ഉൽപ്പന്നങ്ങൾ, വാഹന ഉൽപ്പന്നങ്ങൾ, സോളാർ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ, മരുന്നിന് ആവശ്യമായ വസ്തുക്കൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. മരുന്ന് ബജറ്റിൽ പുതിയ നിക്ഷേപകർക്ക് പ്രാഥമിക വിപണി സൃഷ്ടിക്കുന്നത് ചൈനയെ അതിജീവിക്കാൻ വലിയൊരു ആശ്വാസമായിരിക്കുമെന്നും വിലയിരുത്തലുണ്ട്. മൂന്നുതരം വെല്ലുവിളികളാണ് നിലവിൽ കേന്ദ്ര ബജറ്റ് നേരിടുന്നത്. ഒന്ന്, കോവിഡാണ്. രണ്ടാമത്തേത് സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും മൂന്നാമത്തേത് കോവിഡ് നിയന്ത്രണങ്ങളുമാണ്. ഈ മൂന്ന് സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ആത്മനിർഭർ ഭാരത് ശക്തിപ്പെടുത്തിയേ തീരൂ. രാജ്യത്തെ ആഭ്യന്തര വിപണി ഉണരണം. അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന സംരംഭകർ മുന്നോട്ട് വരണം എന്നിവയാണത് അതിനുള്ള ഹോം വഴികൾ. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റ് എത്തരത്തിലായിരിക്കും ആഭ്യന്തര വിപണിയെ ഉണർത്താനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് പലരും.